ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയാറുണ്ട്, ദിവസവും ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്, പക്ഷേ ആ സ്വപ്നങ്ങളുടെയൊന്നും വ്യാഖ്യാനം അന്വേഷിച്ച് നമ്മൾ പോവാറില്ല. കാരണം ആ സ്വപ്നങ്ങൾ കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. എന്നാൽ മരണം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിലൊരു വല്ലാത്ത ആശങ്ക ഉണ്ടാവാറുണ്ട്, ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ആ കണ്ട സ്വപ്നം മറന്നു പോകുന്നത് വരെ ഈ ടെൻഷൻ നിലനിൽക്കുകയും ചെയ്യും. എന്താണ് ഈ മരണം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം, അതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നതും അത് തന്നെയാണ്. മരണം എന്ന് പറയുന്ന മഹാസത്യം, അത് മനുഷ്യനെന്നും ഭയം തന്നെയാണ്. അത് സ്വപ്നത്തിലായാലും അല്ലാതെയായാലും ഭയം തന്നെയാണ്. നമ്മൾ മരണം സ്വപ്നം കാണുന്ന സമയത്ത് ചിന്തിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുമോ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരാരെങ്കിലും മരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ മരിക്കുമോ എന്ന് തുടങ്ങി പല പല ചിന്തകളും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. എന്നാൽ ഒരാൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ ചിന്താഗതികളൊക്കെ തീർത്തും തെറ്റാണ്, ഒരർത്ഥവുമില്ലാത്തതാണ് എന്ന് സ്വപ്നവ്യാഖ്യാന ശാസ്ത്രത്തിലെ മായാമുദ്രകൾ പതിപ്പിച്ച പണ്ഡിതന്മാരുടെ സ്വപ്നവ്യാഖ്യാനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാതാപിതാക്കൾ മരിക്കുന്നതായാലും ശരി, ഭർത്താവ് മരിക്കുന്നതായാലും ശരി, മകൻ മരിക്കുന്നതായാലും ശരി, അവനവൻ തന്നെ മരിക്കുന്നതായാലും ശരി, ഒരാൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന് സ്വപ്നവ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിരിക്കുന്ന 10 തരം വ്യാഖ്യാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ 10 തരം വ്യാഖ്യാനങ്ങളും സ്വപ്നവ്യാഖ്യാന ശാസ്ത്രത്തിൽ ഏറെ പ്രാവീണ്യം നേടിയവരും അതീവ ബുദ്ധിശാലികളുമായിരുന്ന മഹാപണ്ഡിതന്മാരായ മുഹമ്മദ് ഇബ്നു സിരീൻ, അബ്ദുൽ ഗനി മന്നാബൽസി എന്നിവരടക്കമുള്ള പ്രമുഖരായിട്ടുള്ള സ്വപ്നവ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചവയാണ്. ഒരാൾ മരണ സ്വപ്നം കണ്ടു കഴിഞ്ഞാലുള്ള ശ്രദ്ധേയമായ ആ 10 തരം വ്യാഖ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണവ? നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത്, അവനവൻ തന്നെ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നതാണ്. ഒരാൾ താൻ മരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടയാൾ ചെയ്തു പോയ ഒരു പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കും എന്നാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഒരാൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, അവനവൻ തന്നെ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടയാൾ വലിയ ഒരു തെറ്റ് ചെയ്യും, പിന്നീട് അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യും എന്ന് മറ്റു ചില വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാൻ പറ്റും. എന്നാൽ ഒരാൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞു, പിന്നീട് കുളിപ്പിക്കുന്നതായിട്ടും കഫൻ ചെയ്യുന്നതായിട്ടും ആളുകൾ ഒരുമിച്ച് കൂടിയതായിട്ടും ഒക്കെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടയാളുടെ ദുനിയാവ് രക്ഷപ്പെടും, പക്ഷേ മതപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നഷ്ടം വരും, മതപരമായ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം പിറകോട്ട് പോകും എന്നാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത്, ഭർത്താവ് മരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നതാണ്. ഒരു ഭാര്യ ഭർത്താവ് മരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഭാര്യയും ഭർത്താവും ഇപ്പോൾ വിദൂരങ്ങളിലാണ് എന്നാണ്. മറ്റു ചില വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും, ഭർത്താവ് മരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടുകയും പിന്നീട് പിണക്കമുണ്ടാവുകയും ചെയ്യും എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവ് മരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഭാര്യ വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങും എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത്, ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ്. ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു സുഹൃത്ത് പെട്ടെന്ന് മരിച്ചതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തൃപ്തികരമല്ലാത്ത ഏതോ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് എന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത്, മരിച്ചുപോയ ഒരു വ്യക്തി വീണ്ടും മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ. മരണപ്പെട്ടു പോയ ഒരു വ്യക്തി വീണ്ടും മരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ മരണത്തിൻ്റെ പേരിൽ ഖേദപ്രകടനങ്ങളോ ദുഃഖപ്രകടനങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കണ്ട വ്യക്തിയുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിവാഹത്തിനെയാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ആ മരണത്തിൻ്റെ പേരിൽ ഖേദപ്രകടനങ്ങളോ ദുഃഖപ്രകടനങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു മരണത്തെയാണത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത്, മാതാപിതാക്കൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ. ഒരാളുടെ മാതാപിതാക്കൾ മരിക്കുന്നതായിട്ട് അയാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കണ്ടയാളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു സങ്കടകരമായ അവസ്ഥയെയാണിത് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ കണ്ടയാളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ പോകുന്ന വിഷമത്തെയും ദുഃഖത്തെയും ഒക്കെയാണിത് സൂചിപ്പിക്കുന്നത് എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും. നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത്, ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ. എന്തെങ്കിലും ഒരു അപകടത്തിൽ മരണപ്പെടുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടയാൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ മറ്റാർക്കെങ്കിലും കൈമാറേണ്ടി വരും എന്നതിനെയാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏഴാമതായിട്ട് വരുന്നത്, രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി സ്വപ്നം കാണുകയാണ് അദ്ദേഹം മരിക്കുന്നതായിട്ട്. രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി താൻ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രോഗം വളരെ പെട്ടെന്ന് ഭേദമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടും, അങ്ങനെ അദ്ദേഹത്തിന് സന്തോഷിക്കാനുള്ള ഇടവരും എന്നതിനെയാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. എട്ടാമത്തെ സ്വപ്നം, തൻ്റെ കൂടെയുള്ളവർ രോഗം ബാധിച്ച് മരിക്കുന്നു, താൻ മാത്രം രക്ഷപ്പെടുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തൻ്റെ കൂടെയുള്ളവർ രോഗം ബാധിച്ച് മരിക്കുകയും താൻ മാത്രം രക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഈ കണ്ടയാളുടെ കൂടെയുള്ള ആളുകൾ പഴയ അവസ്ഥയിൽ നിന്ന് പുതിയ അവസ്ഥയിലേക്ക് മാറും, താൻ അതേ അവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യും എന്നതിനെയാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. 9, സ്വന്തം മകൻ മരിച്ചതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ, ഒരാളുടെ സ്വന്തം മകൻ മരിച്ചതായിട്ട് അയാൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടയാൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടും എന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്കിൽ സഹോദരന്മാർ മരിച്ചതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ കണ്ടയാളുടെ ശത്രുക്കൾ മരിക്കും എന്നതിനെയാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതോ ഒരു വ്യക്തി മരിക്കുന്നു, അയാളെ മറവ് ചെയ്യുകയും ചെയ്യുന്നു, ഇങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടത് എങ്കിൽ ആ കണ്ടയാളുടെ ഭാര്യയോ സഹോദരങ്ങളോ കൂട്ടുകാരനോ അല്ലെങ്കിൽ കച്ചവടത്തിലുള്ള പങ്കാളികളോ ഇവരിൽ ആരെങ്കിലും അദ്ദേഹത്തെ വിട്ടുപിരിയും എന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. 10, ഒരു ഗർഭിണി മരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ, നിലവിൽ ഗർഭിണിയായിരിക്കുന്ന ഒരു സഹോദരി അവർ മരിക്കുന്നു എന്ന് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ മരണത്തിൻ്റെ പേരിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, പക്ഷേ ആരും ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ ആ സഹോദരി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും എന്നതിനെയാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഗത്ഭരായിട്ടുള്ള സ്വപ്ന വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചു വെച്ച വ്യാഖ്യാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 10 വ്യാഖ്യാനങ്ങൾ. ഇത് മാത്രമാണ് മരണത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്ന് വിചാരിക്കരുത്. ഇതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ വേറെയും ഉണ്ടാകാം. പല പല ഗ്രന്ഥങ്ങളിൽ നിന്നും റെഫർ ചെയ്തിട്ട് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ മികവുറ്റ ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോസിൽ കാണാം.